ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് സ്പീക്കർ അദ്ദേഹത്തിൻ്റെ CC9 ആണ് ചെയ്യാൻ പോകുന്നത്. CC9 അദ്ദേഹം ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, പ്രവാസിയുടെ ഭക്ഷണ ശീലങ്ങൾ. ഈ CC9 ചെയ്യുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്നാമതായി, ശ്രോതാക്കളെ നിങ്ങൾ പ്രതിപാദിക്കുന്ന ആശയം വിഷയം ഉൾക്കൊള്ളുവാനും അത് നടപ്പിലാക്കുവാനും പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുക. അദ്ദേഹം എന്താണ് സ്പീച്ച് ചെയ്യുന്നത്, ആ സ്പീച്ചിൽ ഉണ്ടാവുന്ന ആശയം അത് ശ്രോതാക്കൾക്ക് ഒരു പ്രേരണ അല്ലെങ്കിൽ ഉത്തേജനം നൽകുക. രണ്ടാമത്, ശ്രോതാക്കൾക്ക് താല്പര്യം ജനിക്കുന്ന രീതിയിൽ അത് പ്രകടിപ്പിക്കുക എന്നല്ല, പ്രതിപാദിക്കുക. മൂന്നാമത്, പ്രഭാഷണത്തിന് ഉചിതമായ രീതിയിലുള്ള വികാര പ്രകടനങ്ങളും ലോജിക്കുകളും ഉപയോഗിക്കുക. നാലാമത്, ഒരിക്കലും നോട്ട്സ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇദ്ദേഹത്തിന്റെ സമയം 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ്. ഇദ്ദേഹത്തിന്റെ മെന്റർ ടോസ് മാസ്റ്റർ നോഫൽ, ടോസ് മാസ്റ്റർ അനിതാനന്ദി. ഇതിന് ഈ CC9 ചെയ്യുന്നതിൽ ഉപരിയായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട അദ്ദേഹത്തിന്റെ CC1 മുതൽ 8 വരെയുള്ള ഒബ്ജക്റ്റീവ്സുകൾ അവസരം കിട്ടുമ്പോഴെല്ലാം ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തേജനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബാക്ക് ടു ടോസ് മാസ്റ്റർ. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ടോസ് മാസ്റ്റർ ഹബീബ് റഹ്മാൻ. പരിപോഷിപ്പിക്കുന്നതല്ല എന്ന് മാത്രമല്ല എന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ് എന്ന്.
അത് അറിഞ്ഞുകൊണ്ടും തന്നെ അവൻ ഭക്ഷണം കഴിച്ചു മതി. ആദ്യം മാറ്റേണ്ട ശീലം അതാണ്. ഇനി അവൻ എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് നോക്കൂ. രാവിലെ കഴിക്കേണ്ടത് ഉച്ചക്ക്, ഉച്ചക്ക് കഴിക്കേണ്ടത് വൈകിട്ട്, വൈകിട്ട് കഴിക്കേണ്ടത് രാത്രി, രാത്രി കഴിക്കേണ്ടത് ഏറെ വൈകി അർദ്ധരാത്രിക്ക് ശേഷം. എന്നിട്ട് പുതച്ചു മൂടി കിടന്നുള്ളൂ. സൂര്യന്റെ പ്രകാശം പോലും ഭൂമിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കർട്ടൻ എല്ലാം സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ പേപ്പർ ഒട്ടിച്ച് മുഴുവൻ ഭദ്രമാക്കിയാണ് അവൻ കടന്നുവരുന്നത്. 8 മണിക്കോ 9 മണിക്കോ അവന് ജോലിക്ക് പോകാൻ വേണ്ടി അവൻ എണീക്കുന്നു. എല്ലാ മതാചാരന്മാരും ഭൗതികവാദികളും പ്രകൃതിവാദികളും സയന്റിസ്റ്റുകളും എല്ലാവരും നിർദ്ദേശിക്കുന്ന ജീവിത ചിട്ട എന്ന് പറയുന്നത് രാവിലെ നേരത്തെ എണീക്കാനും ആരോഗ്യത്തിൽ പ്രധാനം ചെയ്യുന്ന ഏറ്റവും ഗുണകരമായ പ്രാതൽ കഴിക്കുവാനും. എന്നാൽ പ്രവാസി ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കുന്നത് ഇതേ പ്രാതൽ തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മുടെ ഭക്ഷണശീലം നമ്മൾ മാറ്റിത്തുടങ്ങി. അത് രാവിലെ എണീക്കാനും രാവിലെ പ്രാതൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉപേക്ഷിക്കേണ്ടത് രാത്രി നേരം വൈകിയുള്ള ഉറക്കവും നേരം വൈകിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ ചെറിയൊരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുകയാണ് നമ്മുടെ ആരോഗ്യത്തെ. ഏറ്റവും വലിയ സമ്പത്തായ നമ്മുടെ സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ വൈകുന്നേരത്തെ ഭക്ഷണം, രാത്രികത്തെ ഭക്ഷണം കഴിയുന്നത് നേരത്തെ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ശീലാക്കേണ്ടത്. അത് സൂര്യൻ അസ്തമിച്ച് ഒരു 1.5 മണിക്കൂർ കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിച്ച് ശീലിക്കണം. അപ്പൊ അതിനുശേഷം 2, 3, 4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്നവരുണ്ടാകാം. എന്നാലും വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, ഹെവി ഫുഡ് പിന്നീട് അങ്ങനെ കഴിക്കുക. മറ്റൊന്ന് രാത്രിയിൽ കഴിയുന്നതും വേവിക്കാത്ത ഭക്ഷണങ്ങൾ ശീലമാക്കുക എന്നുള്ളത്. അതെങ്ങനെ സാധിക്കുന്ന കാര്യമാണ്? തീർച്ചയായിട്ടും അത് സാധിക്കുന്ന കാര്യമാണ്. അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് ചില ഭക്ഷണ സാധനങ്ങൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. നമുക്ക് സാധാരണ കിട്ടുന്ന പഴം, ഇതേപോലെ തന്നെയുള്ള പഴവർഗ്ഗങ്ങളിൽ പ്രധാനപ്പെട്ട ആപ്പിൾ. ആപ്പിളിനെ കുറിച്ചൊക്കെ പറയുന്നതിൽ ഡോക്ടർ അകറ്റി നിർത്താൻ ഓരോ ദിവസം ആപ്പിൾ കഴിച്ചാൽ മതി. നമ്മളിതൊക്കെ എപ്പോഴാണ് കഴിക്കല്? അസുഖത്തെ ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ നമ്മളതെല്ലാം കഴിക്കും. എന്നാൽ ഒരു നേരം ഇതുപോലെയുള്ള പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പച്ചക്ക് തിന്നാൻ പറ്റുന്ന പച്ചക്കറി, കക്കരിക്ക, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇങ്ങനെയുള്ള ധാരാളം പഴവർഗ്ഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിന്റെ ശീലമാക്കി മാറ്റുകയാണ്. ഒരു നേരത്തെ മുഖ്യ ഭക്ഷണം അത് തന്നെ, രാത്രികാലം അത് മാത്രമാക്കി മാറ്റുകയാണ്. അത് നമ്മുടെ ലൈഫിനെ ആകെ മാറ്റി മാറ്റി. ഇതുപോലുള്ള സിക്സ് പാക്ക് നിങ്ങൾ ആഗ്രഹിക്കുകയെങ്കിൽ, എത്ര പൊടുവാരം നിങ്ങൾക്കുണ്ടെങ്കിലും സിക്സ് പാക്ക് ആകണമെന്നുണ്ടെങ്കിൽ ഒരു മാസം ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. രാത്രിയിലെ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. വേവിച്ച ഭക്ഷണങ്ങൾ, നേരെ വെജിറ്റബിളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ മാത്രം കഴിക്കും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും, ഉറക്കൊന്നും കിട്ടൂല, തിരിഞ്ഞു മറിഞ്ഞു കിടക്കേണ്ടി വരും. 1-2 ദിവസം കഴിഞ്ഞാൽ അതാണ് ശീലമായി പോകും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പരിവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അതിലൂടെ കാലങ്ങൾ അത്രയും നിർത്തി യൗവനത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതാണ് ഇമ്പോർട്ടൻ്റ്. എത്ര കാലം ജീവിക്കുന്നതെന്നല്ല, ആ ജീവിക്കുന്നിടത്തോളം കാലം യൗവനത്തിലായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാം, പ്രകൃതിയുടെ ഭക്ഷണത്തിലേക്ക് മടങ്ങാം, നല്ലൊരു ആയുരാരോഗ്യമുള്ള ലോങ് ലൈഫ് കൊണ്ട് ബാക്ക്.